അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അഖ്ലാഖാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. തുമ്മിയവനെ ആശ്വസിപ്പിക്കൽ എന്ന പാഠമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയൽ സുന്നത്താണ്. നമ്മൾ പഠിച്ചു അല്ലേ, തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയൽ സുന്നത്താണ്. ഇങ്ങനെ തുമ്മുകയും അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും ചെയ്തത് മുതിർന്ന ഒരാളാണ് എങ്കിൽ അയാളെ നാം എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത്? യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്താണ് യർഹമുക്കല്ലാഹ്? എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹു നിനക്ക് നന്മ ചൊരിയട്ടെ. ഇനി തുമ്മുകയും അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും ചെയ്തത് ഒരു കുട്ടിയാണെങ്കിലോ, അപ്പോഴെന്താ നമ്മൾ ചൊല്ലേണ്ടത്? അസ്ലഹക്കല്ലാഹ്. എന്താണ് അസ്ലഹക്കല്ലാഹ്? എന്താണ് ഇതിൻ്റെ അർത്ഥം? അല്ലാഹു നിനക്ക് നന്മ വരുത്തട്ടെ, ഇതാണ് അതിൻ്റെ അർത്ഥം. മറ്റൊരു പദം കൂടി പഠിച്ചിരുന്നു, ബാറക്കല്ലാഹു ഫീക. എന്താണ് ബാറക്കല്ലാഹു ഫീക? അല്ലാഹു നിന്നിൽ ബറക്കത്ത് ചെയ്യട്ടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞെങ്കിലേ നമുക്ക് യർഹമുക്കല്ലാ പറയൽ സുന്നത്തുള്ളൂ. ഒരാൾ തുമ്മിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞില്ല എങ്കിൽ നമ്മളിത് പറയൽ കറാഹത്താണ്. മൂന്ന് പ്രാവശ്യം വരെയാണ് നമുക്ക് ഇപ്രകാരം യർഹമുക്കല്ലാ എന്നോ അസ്ലഹക്കല്ലാ എന്നോ ബാറക്കല്ലാ ഫീക എന്നോ പറയൽ സുന്നത്തുള്ളൂ. മൂന്നിലധികം തവണയായാൽ അതൊരു രോഗമാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അപ്പോൾ നാം പറയേണ്ടത് ഷഫാക്കല്ലാഹ്, അല്ലാഹു നിനക്ക് ഷിഫ നൽകട്ടെ എന്നാണ്. മൂന്നിലധികം തവണ തുമ്മുക എന്ന് പറഞ്ഞത് പലപ്പോഴായി തുമ്മുന്നതിനല്ല, തുടർച്ചയായി ഒന്ന് കഴിഞ്ഞ് അടുത്തത് അപ്പം തന്നെ അടുത്തത് ഇങ്ങനെ അടുത്തടുത്ത് തുമ്മുന്നതിനാണ് തുടർച്ചയായി തുമ്മുക എന്ന് പറയുന്നത്. ഇങ്ങനെ തുമ്മുമ്പോഴാണ് ഷഫാക്കല്ലാഹ് എന്ന് നമ്മൾ പറയേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇനി ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗം കൂടി നമുക്ക് നോക്കാം. നിങ്ങൾ പുസ്തകമെടുക്കൂ. യർഹമുക്കല്ലാഹ് എന്ന് പ്രാർത്ഥിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ തുമ്മിയയാൾക്കും സുന്നത്തുണ്ട്. ഒരാൾ തുമ്മി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു, അത് കേട്ടവൻ യർഹമുക്കല്ലാഹ് എന്നും പറഞ്ഞു. എന്നാൽ ഈ തുമ്മിയയാൾ വീണ്ടും പറയണം യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹ് ബാലക്കും. എന്താണ് യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹ് ബാലക്കും? എന്താണ് അർത്ഥം? അല്ലാഹു നിങ്ങളെ നേരിൻ്റെ വഴിയിൽ നടത്തുകയും സ്ഥിതി നന്നാക്കുകയും ചെയ്യട്ടെ. എന്താണ് അർത്ഥം? അല്ലാഹു നിങ്ങളെ നേരിൻ്റെ വഴിയിൽ നടത്തുകയും സ്ഥിതി നന്നാക്കുകയും ചെയ്യട്ടെ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. തുമ്മുന്നയാൾ കൈകൊണ്ടോ വസ്ത്രം കൊണ്ടോ വായ പൊത്തുകയും ശബ്ദം കുറക്കാൻ ശ്രമിക്കുകയും വേണം. തുമ്മുന്ന സമയത്ത് കൈകൊണ്ടോ അല്ലെങ്കിൽ വസ്ത്രം കൊണ്ടോ, കയ്യിലെടുത്ത തൂവാല ഉണ്ടാക്കുന്നത് നല്ലതാണ് ടവൽ, ഈ ടവൽ കൊണ്ടോ ഒക്കെ വായ പൊത്തി പിടിക്കൽ സുന്നത്താണ്. കാരണം തുമ്മുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മുടെ വായിൽ നിന്ന് ഉപ്പ് നീര് ധരിക്കാൻ സാധ്യതയുണ്ട്, അതുപോലെ മൂക്കിൽ നിന്നും ധരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാതെ വരാൻ വായ നമ്മൾ പൊത്തി പിടിക്കണം. വായ കൈകൊണ്ടോ അല്ലെങ്കിൽ തൂവാല കൊണ്ടോ ടവല് കൊണ്ടോ ഒക്കെ പൊത്തി പിടിക്കണം. മാത്രമല്ല വലിയ ഒച്ചയെടുക്കാതെ ശബ്ദം കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയും വേണം. കോട്ട് വായിടുന്ന നേരത്തും ഇങ്ങനെ വായ പൊത്തൽ സുന്നത്താണ്. നമ്മൾ കോട്ട് വായിടൂലേ, ഉറക്കം വരുന്ന സമയത്തോ ക്ഷീണം വരുന്ന സമയത്തോ ഒക്കെ കോട്ട് വായിടും. അപ്പോൾ വായ പൊത്തണം, വായ പൊത്തിപ്പിടിക്കണം, ഇതും സുന്നത്താണ്. ആവും വിധം കോട്ടുവാ തടയാൻ ശ്രമിക്കുകയും വേണം. കോട്ടുവാ വരുന്ന സമയത്ത് കോട്ടുവാ ഇടാതെ കഴിയും വിധം അത് തടയാൻ ശ്രമിക്കണം. അത് പൈശാചികമാണെന്നും വായ മുഴുക്കെ തുറന്ന് ഹോ എന്ന് ശബ്ദിച്ചാൽ പിശാചി ചിരിക്കുമെന്നും അതിനാൽ
പോട്ട് വായിടുമ്പോൾ വായുടെ മേൽ കൈ വെക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കൂട്ടുക പിശാചിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. മാത്രമല്ല വായ തുറന്ന് ഹായ് എന്ന് ശബ്ദമുണ്ടാക്കുന്ന സമയത്ത് പിശാച് ചിരിക്കും. അതുകൊണ്ട് പരമാവധി കോട്ടുവ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇനി കോട്ടുവ ഇടുന്നെങ്കിൽ തന്നെ വായ പൊത്തിപ്പിടിക്കുകയും ചെയ്യുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മലമൂത്ര വിസർജന വേളയിൽ തുമ്മിയവർ ദിക്ർ ചൊല്ലരുതല്ലോ. മലമൂത്ര സമയത്ത് അൽഹംദുലില്ലാഹ് പോലുള്ള ദിക്ർ ചൊല്ലാൻ പാടില്ലല്ലോ. അതിനാൽ നാവുകൊണ്ട് ഉച്ചരിക്കാതെ മനസ്സുകൊണ്ട് മാത്രമാണ് അപ്പോൾ അൽഹംദുലില്ലാഹ് പറയേണ്ടത്. മൂത്രം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ തുമ്മി അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ എന്ത് വേണം? നാവനക്കാതെ മനസ്സിൽ മാത്രം അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറയണം. ഇതോടെ നമ്മുടെ പാഠം ഇവിടെ തീരുകയാണ്. നമുക്ക് ഈ എടുത്ത ഭാഗങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കാം. യർഹമുക്കല്ലാഹ് എന്ന് പ്രാർത്ഥിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ തുമ്മിയയാൾക്കും സുന്നത്തുണ്ട്. യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹ് ബാലകും. അല്ലാഹു നിങ്ങളെ നേരിന്റെ വഴിയിൽ നടത്തുകയും സ്ഥിതി നന്നാക്കുകയും ചെയ്യട്ടെ, ഇതാണ് അതിൻ്റെ അർത്ഥം എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹ് ബാലകും. യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹ് ബാലകും. തുമ്മുന്നയാൾ കൈകൊണ്ടോ വസ്ത്രം കൊണ്ടോ വായ പൊത്തുകയും ശബ്ദം കുറക്കാൻ ശ്രമിക്കുകയും വേണം. കോട്ടുവായിടുന്ന നേരം ഇങ്ങനെ വായ പൊത്തൽ സുന്നത്താണ്. ആവും വിധം കോട്ടുവ തടയാൻ ശ്രമിക്കുകയും വേണം. അത് പൈശാചികമാണെന്നും വായ മുഴുക്കെ തുറന്ന് ഹാ എന്ന് ശബ്ദിച്ചാൽ പിശാച് ചിരിക്കുമെന്നും അതിനാൽ കോട്ടുവായിടുമ്പോൾ വായുടെ മേൽ കൈ വെക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മലമൂത്ര വിസർജന വേളയിൽ തുമ്മിയവർ ദിക്ർ ചൊല്ലരുതല്ലോ. അതിനാൽ നാവുകൊണ്ട് ഉച്ചരിക്കാതെ മനസ്സുകൊണ്ട് മാത്രമാണ് അപ്പോൾ അൽഹംദുലില്ലാഹ് പറയേണ്ടത്. ഇനി നമുക്കിതിലെ ചോദ്യോത്തരങ്ങളൊന്ന് നോക്കാം. മൂന്ന് ചോദ്യോത്തരങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അടയാളപ്പെടുത്തി. ഇനി നാല്, തുമ്മുന്നവൻ എന്താണ് ചെയ്യേണ്ടത്? തുമ്മുന്നവൻ എന്താണ് ചെയ്യേണ്ടത്? തുമ്മുന്നയാൾ കൈകൊണ്ടോ വസ്ത്രം കൊണ്ടോ വായ പൊത്തുകയും ശബ്ദം കുറക്കാൻ ശ്രമിക്കുകയും വേണം. ഇതാണ് അതിൻ്റെ ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, കോട്ടുവായിടുന്നവൻ എന്ത് വേണം? കോട്ടുവായിടുന്നവൻ എന്ത് വേണം? കോട്ടുവായിടുന്ന നേരം ഇങ്ങനെ വായ പൊത്തൽ സുന്നത്താണ്. ഉത്തരം പറയുന്ന സമയത്ത് ഇങ്ങനെ എന്ന് നിങ്ങൾ പറയണ്ട. കോട്ടുവായിടുന്ന നേരം വായ പൊത്തൽ സുന്നത്താണ്. ആവും വിധം കോട്ടുവ തടയാൻ ശ്രമിക്കുകയും വേണം. ഇതാണ് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ആറാമത്തെ ചോദ്യം, കോട്ടുവ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചു? എന്താ നബി തങ്ങൾ പഠിപ്പിച്ചത്? അത് പൈശാചികമാണെന്നും നിങ്ങൾ ഉത്തരം പറയുന്ന സമയത്ത് അത് എന്ന സ്ഥാനത്ത് കോട്ടുവ എന്ന് പറയണം. കോട്ടുവ പൈശാചികമാണെന്നും വായ മുഴുക്കെ തുറന്ന് ഹാ എന്ന് ശബ്ദിച്ചാൽ പിശാച് ചിരിക്കുമെന്നും അതിനാൽ കോട്ടുവായിടുമ്പോൾ വായയുടെ മേൽ കൈ വെക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഉത്തരം. ഇനി ഏഴ്, മനസ്സുകൊണ്ട് മാത്രം അൽഹംദുലില്ലാ പറയേണ്ടതാര്? മനസ്സുകൊണ്ട് മാത്രം അൽഹംദുലില്ലാ എന്ന് പറയേണ്ടതാര്? അതിൻ്റെ ഉത്തരം, മലമൂത്ര വിസർജന വേളയിൽ തുമ്മിയവർ എന്ന് പറഞ്ഞാൽ മതി. മലമൂത്ര വിസർജന വേളയിൽ തുമ്മിയവർ. നാവ് കൊണ്ട് ഉച്ചരിക്കാതെ മനസ്സുകൊണ്ട് മാത്രമാണ് അൽഹംദുലില്ലാ പറയേണ്ടത്. അങ്ങനെ പഠിച്ചു വെക്കുക.
ഇതാണ് ഏഴാമത്തതിന്റെ ഉത്തരം. ഇനി സാരം എഴുതാം എന്നതിൽ യഹദീകുമുല്ലാഹു വയസ്ലിഹ് ബാലക്കും എന്ന് കൂടിയുണ്ട്. അത് പാഠഭാഗം വായിച്ച് നിങ്ങൾ തന്നെ കണ്ടെത്തുക, എന്നിട്ട് അത് എഴുതി വെക്കുക. ഇതൊക്കെ ഇന്ന് തന്നെ നിങ്ങൾ കാണാതെ പഠിക്കണം. പാഠഭാഗത്ത് വല്ലതും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങളുടെ ഉസ്താദന്മാരോട് ചോദിച്ച് അത് തീർക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.